ജഡ്ജ് ഗുഡ് ഹലോ ഗുഡ് മോർണിംഗ് പറ ഹലോ ഗുഡ് മോർണിംഗ് പറ ട്രൗസർ ഞാൻ ട്രൗസർ കിട്ടരുത് ഹായ് പറ അപ്പു എവിടെ പറഞ്ഞോട് അപ്പു അപ്പു എവിടെ പോയിണ്ട അവിടെ അമ്മ അമ്മ എങ്ങനെയാ മീൻ മുറിക്കുക അമ്മ എങ്ങനെയാ മുറിക്കുക അമ്മ എങ്ങനെ അമ്മ ഹലോ ഗുഡ് മോർണിംഗ് അന്നസത്പാദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മ വരുമ്പോണ്ടല്ലോ ബോണസ് ആയിട്ട് അനിയത്തിനെയും കുഞ്ഞാവേനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അമ്മ വയനാട്ടിലൊക്കെ പോയി വന്നതാ. എല്ലാരും അമ്മേനെ ചോദിച്ചിട്ട് അമ്മ വന്ന് പൂച്ച എങ്ങനെയാ കൈ കഴുകുക പൂച്ച എങ്ങനെ കൈ കഴുകുക പൂച്ച പൂച്ച എങ്ങനെ കൈ കഴുകുക ജോജി എങ്ങനെ കൈ കഴുകുക ഏതൊക്കെ പാട്ടൊക്കെ പാടിയായിരുന്നോളാം ജോണി ജോണി പാടിക്കേ പാട് പാട് ജോണി ജോണി ആ ക്യാമറയൊക്കെ കണ്ടപ്പോ അവൻ മുട്ടിലടയാൻ തുടങ്ങി. ഓക്കെ, അപ്പം രണ്ടു ദിവസമായിട്ട് എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ബിസി 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 ആയിരുന്നു. അമ്മ വന്നോ വീണ്ടും ഞാൻ ക്യാമറ എടുത്തു. അമ്മയില്ലാതൊരു വീഡിയോ എടുക്കണ്ട അല്ല എടുത്തു കേട്ടോ. ബീച്ചിൽ പോയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പ് അത് കഴിഞ്ഞിട്ടായി ഈ വീഡിയോ. അപ്പോൾ കിച്ചണിൽ എന്തോ ഇടാതെ മമ്മി ഉണ്ടാക്കുന്നു കൊതിയാകുന്നു. ബാമ്പീനോ എന്താ ഉണ്ടാക്കുന്ന അമ്മ? ഈ പയറാ കുട്ടിന്? ആ ചെറുപയർ ചെറുപയർ കണ്ടോ, അമ്മയെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോയത് വന്നപ്പോഴും അതുപോലെ ഇരിപ്പുണ്ട്. വന്നപ്പോ ഇതാ പറഞ്ഞു കച്ചൊക്കെ പറഞ്ഞത്. വേറെ എന്താ കൊണ്ടുവന്നേ? ജോജി വന്നപ്പോ എന്താ കൊണ്ടുവന്നേ? ഇതാ നമ്മുടെ ഫ്രിഡ്ജിൽ അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി എന്റെ ബോസ് കൊണ്ടുവച്ച സാധനം ആട്ടോ. മദർ ടങ്കത്തെ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. നാല് ഫ്ലേവറിലുള്ള ചോക്കോ ബോൾസോ ഇതൊക്കെയോ കാണിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അത് എപ്പോഴെങ്കിലും നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യണം. നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ ഇവൻസിനും നമ്മൾ കേക്ക് ഒക്കെ അല്ലേ വാങ്ങാം, പകരം ഈ ഒരു സാധനം വാങ്ങി നോക്കിയാണ്. എപ്പോഴെങ്കിലും ഇവൻസിന് ആക്കണമെന്നില്ല, എപ്പോഴെങ്കിലും കഴിക്കാൻ തോന്നി. ഇത് കഴിച്ച് വെച്ചതിൻ്റെയാണ് ഓരോ ബോൾസ്. ഇത് പിസ്തേൻ്റെയാണ്, കാരമല് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ എന്ത് ചോക്ലേറ്റ് സംഭവങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് നേരം പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് കുറച്ചെങ്കിലും മാറ്റിയിട്ട് കഴിക്കുന്ന കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ സ്വീറ്റ്സൊക്കെ എന്നാലേ ശരിക്കും നല്ല ടേസ്റ്റ് വരുന്നു. അമ്മ പോയപ്പോൾ എനിക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ, എല്ലാവരും എൻ്റെ റീൽസ് കണ്ടിട്ട് വെച്ചാൽ എടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനല്ല, ചപ്പാത്തി എങ്കിലും നിനക്ക് ഉണ്ടാക്കാനറിയോ, ചമ്മന്തി ഉണ്ടാക്കാനറിയോ, ഈ അമ്മ തിന്നതിൻ്റെ വീഡിയോ എടുക്കാനല്ലാതെ എന്നൊക്കെ കുറേ കമൻറ്റ്സ് എനിക്ക് വന്നിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ നല്ലോണം ഫുഡ് ഉണ്ടാക്കും, നല്ലോണം നല്ലോണം ബിരിയാണി എല്ലാം ഉണ്ടാക്കും. ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓഫീസിൽ പോകുന്നത് കാരണം അമ്മ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ആക്ച്വലി അമ്മയ്ക്ക് സങ്കടം വരും. അതുമല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവുക. അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുന്നു കഴിക്കുന്നു, വൈകുന്നേരം നമ്മൾ പുറത്ത് പോകുന്നു കഴിക്കുന്നു. അമ്മമാരുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയല്ലേ. ഞാനും എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇതിലേക്ക് മാറും. ലൈഫിൽ ഓരോ സ്റ്റേജുകളുണ്ട്. ആ ഓരോ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ആരോ ചോദിച്ചോ എന്താണ് റീൽസ് ഇട്ട സമയത്തോ ഇപ്പോഴും അമ്മേനെ കൂടെയാണോ, അമ്മേനെ കാണാതിരിക്കാൻ പറ്റില്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചോ. ഇത്രയും വലുതായിട്ടും അമ്മ 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 എന്ന് പറഞ്ഞു. അപ്പം എത്ര വലുതായാലും അമ്മ എന്ന് പറയുന്നത് അമ്മ തന്നെയല്ലേ. നമ്മൾ വലുതായി എന്ന് ഓർത്തിട്ട് അമ്മയ്ക്ക് സഹോദരി എന്നുള്ള ഇത് കിട്ടുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അമ്മമ്മ എന്ന് പറഞ്ഞ പ്രൊമോഷൻ കിട്ടും? ഒരിക്കലുമില്ല. അമ്മ എന്ന് പറയുന്നത് എപ്പോഴും അമ്മ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ മക്കളൊക്കെ ആയി കഴിയുമ്പോൾ മക്കൾക്ക് പ്രൊമോഷൻ കിട്ടും, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം അങ്ങനെ എങ്ങനെയൊക്കെയുള്ളത് കിട്ടും. പക്ഷെ അമ്മ എന്നുള്ള ഇത് ആ ഒരു സ്ഥാനത്ത് തന്നെയല്ല എപ്പോഴും ഉണ്ടാവുക. പിന്നെന്തായിരുന്നു ആ, പിന്നെ കുറേ കമൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ എന്താണ്, ബാൽക്കണി കാണിക്കാൻ വേണ്ടി തോരനെരിയുന്ന വീഡിയോ ബാൽക്കണിന്ന് എടുത്ത സമയത്ത് ബാൽക്കണി കാണിക്കാൻ വേണ്ടി പട്ടി ഷോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ പട്ടി ഷോ തന്നെയാണ്, കാരണം നമ്മൾ ഇ എം എസ് ഭവന പദ്ധതിയുടെ ഭാഗമായി കിട്ടിയ വീട്ടിലായിരുന്നു നമ്മൾ കുറേ വർഷം താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് അതിനേക്കാൾ ചോദ്യം ആ അവസ്ഥയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾക്കിപ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു ബാൽക്കണി കിട്ടുമ്പോൾ എന്തുകൊണ്ടൊരു ചെറിയ പട്ടിഷോ ആയിക്കൂടാ, മിനിമം ഒരു പട്ടിഷോ എങ്കിലും വേണ്ടേ അല്ലേ മാ? ഓക്കെ, അപ്പോൾ പിന്നെ എങ്ങനെ, ഇനി ഞാൻ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ അതിനുള്ള കമൻസ് ഒക്കെ അപ്പം തരാം കേട്ടോ. അല്ല, കമൻസിനുള്ള റിപ്ലൈ ഒക്കെ അപ്പം ഞാൻ പറയാമെന്ന് ഓർത്തു. എന്തായാലും ഇപ്പം നല്ല പുട്ടും തട്ടി ഞാൻ ഓഫീസിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്ന് തള്ളോട് തള്ളായിരിക്കില്ലേ മാ? പുട്ട് തന്ന സ്ഥിതിക്ക് തള്ളോട് തള്ളായിരിക്കും ജോർജ് നോക്കുന്നത്. എന്താ ഈ ആൻറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ്, എന്തൊരു ചീപ്പന് ക്യാമറ കണ്ടാ ഭയങ്കര ചിരിക്ക് ജോർജു, ചിരിക്ക് ജോർജു, ക്യൂട്ട് ജോർജ്, ചിരിക്ക്. അപ്പു അതൊന്നും പിടിക്കണ്ട, ഇവനോട് അമ്മമാരെല്ലാ സ്ഥലത്ത് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ പിടിച്ച് തിരിക്കാം, എന്തൊക്കെ നോക്കാം. ആ ഗ്യാസ് എന്തായാലും മേലെ നന്നായി. അപ്പൊ ഓക്കെ, ഇനി എന്താ പറയാ, പുട്ടടിച്ചിട്ട് ഓഫീസിലേക്ക് പോകണം. പോകുന്ന വഴിക്കൊക്കെ കാണാം.
അമ്മ വരാൻ വെയിറ്റ് ചെയ്തതായിരുന്നു വീഡിയോസ് എടുക്കാൻ. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ദിൽച്ചിൻ്റെ അവിടെ നിന്ന്. അതിന് ഇൻട്രോ ഒന്നുമില്ല, ഇൻട്രോ ഒക്കെ എന്നെ ആഡ് ചെയ്തിട്ട് വേണം വീഡിയോ എടുക്കാൻ. അമ്മ അതാണ് നമ്മൾ ജോജു ഇത് അടിച്ചു വരത്തരുന്നുണ്ട്. അടിച്ചു വരക്കോ ജോജു. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ബാലവേല എന്നൊന്നും പറയരുത്. ഇത് അവൻ വിനോദത്തിന് വേണ്ടി ചെയ്യുന്നല്ലേ ജോജു? വിനോദത്തിന് വേണ്ടി ചെയ്യുന്നല്ലേ ജോജു? ആ പറയും, ആ പറയും. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസം എന്ന് പറയുന്നത് ഡിസംബർ മാസമാണ് കേട്ടോ. ഇത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസം. അപ്പൊ നോക്കാം, നല്ല മഞ്ഞൊക്കെയാണ് കണ്ടോ. നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത മാസം എന്ന് പറയുന്നത് ജൂൺ ആണ്, ജൂൺ ജൂലൈ. ഏറ്റവും ഇഷ്ടമുള്ളത് ഡിസംബർ ജാനുവരി ഫെബ്രുവരി. അപ്പോൾ കീപ് വാച്ചിങ്. കുട്ടീനെ ആരാ വായിക്കു പറഞ്ഞേ? ആരാ വായിക്കു പറഞ്ഞേ? അമ്മമ്മ വായിക്കു പറഞ്ഞോ? കേട്ട എല്ലാരും കേട്ടോ, കുട്ടീനെ അമ്മമ്മ വായിക്കു പറഞ്ഞു. എവിടെ അടിച്ചേ? എവിടെ അടിച്ചേ? എവിടെ? അവിടെ അടിച്ചോ, നമുക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. വാ വാ. എന്തിനടിച്ചേ? എന്തിനടിച്ചേന്ന് പറ. എന്തിനടിച്ചേ? എന്തിനടിച്ചേ? അമ്മമ്മ അടിച്ചോ? അമ്മേ, ആരെന്റെ കുട്ടീനെ അടിച്ചേ? ആരെന്റെ കുട്ടീനെ അടിച്ചേ? അമ്മമ്മ അടിച്ചോ നിന്നെ? ഇല്ലല്ല, ഒട്ടും ഭയങ്കര തട്ടാണ്. അമ്മമ്മ അടിച്ചിട്ടില്ലല്ലോ, വെറുതെ പറയാ. നാട്ടുകാരെല്ലാം കാണുന്ന അത് കള്ളം പറയണ്ട. അമ്മ അടിച്ചാ പണി തരണ്ട. ജോജ് അമ്മമ്മക്ക് പണി കൊടുക്കും. അടിച്ചോ? അമ്മമ്മ അങ്ങനെ അടിക്കാറില്ലല്ലോ. അടിച്ചാ? ഞാൻ പറയും. എന്ത്, കാപ്പിയാ? കാപ്പി വേണോ? കാപ്പി തരാം. എന്താ ജോജിന്റെ പ്രശ്നം? എന്താ വേണ്ടേ? കണ്ണെഴുതണോ? ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിട്ട് കണ്ണെഴുതി ചെറുങ്ങനെ ലിപ്സ്റ്റിക് ഇടുകയാണേ. അപ്പ ജോജുവിന് വേണമെന്ന്. ജോജുന് വേണോ? എങ്ങനെയാ വേണ്ടേ? എവിടെ എവിടെ വേണ്ടേ ലിപ്സ്റ്റിക്? ആ ഇത് ഷുഗറിന്റെ ലിപ്സ്റ്റിക് ആട്ടോ. എഡിബിൾ ആണ്, വയലിൽ പോയാലും വലിയ കുഴപ്പമില്ല. ഐ സുന്ദരനായി. എല്ലാരും പറഞ്ഞത് പുട്ടിയിട്ടു പുട്ടിയിട്ടു. ഞാൻ ഇപ്പൊ കോഴിക്കോട് വന്ന ശേഷം നമ്മുടെ വയനാട്ടുകാരാണെങ്കിലും പറയുന്നതാണ് നീ ഇപ്പൊ ഭയങ്കര പുട്ടിയാണല്ലോ പുട്ടി. എന്താ ഈ പുട്ടി എന്ന് ഉദ്ദേശിച്ചത്? എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയില്ല എന്നല്ല, ഞാൻ അങ്ങനത്തെ ഇതൊന്നും എന്താ ഒന്നും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് പൗഡർ മാത്രമേ ഇടാറുള്ളൂ. പൗഡറും ലിപ്സ്റ്റിക് ഇടും അത്ര മാത്രം. അല്ലേ ജോജു? അന്നെ പോട്ടെ, അന്നെ പോട്ടെ, അന്നെ പോട്ടെ. വരുന്നോ? എന്താ ജോജിന് വേണ്ടേ? ലിപ്സ്റ്റിക്കോ കണ്ണോ? കണ്ണെഴുതണോ? പൊട്ടുവിട്ടില്ല, പൊട്ട്. ആയ് അമ്മമ്മ നോക്ക്, സുന്ദരൻ അമ്മമ്മ. അപ്പൊ ഓക്കെ അമ്മ, ഞാൻ പോവാട്ടോ. അന്നെ അന്നെ ബൈ ബൈ, അന്നെ ബൈ ബൈ. വരുന്നോ? ദേ പൊട്ടൊക്കെ പോവാ, ബാ ബാ പോവാ. റോസ് ഇട്ടോ, ചെരുപ്പിട്ടോ. ഇല്ല ഉണ്ട്, അത് അവൻ കയ്യിലെടുത്തല്ലേ. അവൻ അടിക്കാൻ, അവൻ അടിക്കാനൊന്നും അറിയില്ല. അവൻ അടിക്കാൻ അറിഞ്ഞാൽ ഇവന് മടി തുടങ്ങുമോ? പറഞ്ഞു പോയിട്ട് വരാം കേട്ടോ. ബൈ ബൈ. വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരാ. ഹലോ. അപ്പൊ അങ്ങനെ ഞാൻ ജോജി കുട്ടന്റെ കണ്ണ് വെട്ടിച്ച് പുറത്തെത്തിട്ടോ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസ് അടുത്താണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പൊ എനിക്ക് എന്താ ജോബ്, എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എന്ത് ടൈപ്പ് ബിസിനസ്സാ എന്നൊക്കെ കുറെ പേര്, അല്ല എന്ത് ടൈപ്പ് ജോബാന്നൊക്കെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനുള്ള റിപ്ലൈ ഞാൻ ക്യു ആൻഡ് എന്ന് പറഞ്ഞ ഒരു ഇത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പിന്നെന്താ, നേരത്തെ ഞാൻ പുട്ടീൻ്റെ കാര്യം പറഞ്ഞില്ലേ. ജോൺചേട്ടൻ്റെ അമ്മ പോലും എന്നോട് ചോദിച്ചു, ഇതെന്താ മുഖമൊക്കെ വെളുത്തിരിക്കുന്നത്, നീ മുഖത്തൊക്കെ എന്നാതാടി ആര് തേക്കുന്നേന്ന് ചോദിച്ചു. വണ്ടീൻ്റെ സൗണ്ടാ, വണ്ടി വയ്ക്കേണ്ടി പറയാം. ആ ജോൺചേട്ടൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, മുഖത്തൊക്കെ എന്താടി ഒരു ചുമന്ന നിറം, നീ എന്നാതാടി ആരി പൊട്ടി തേക്കുന്നേന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ ടവലെടുത്ത് മുഖം തുടച്ചിട്ട് കുറഞ്ഞു. വലിയ ആളായിട്ട് പറഞ്ഞു, ഓ എനിക്ക് കാരണവന്മാരായിട്ട് എന്ന സൗന്ദര്യമാണ്, എനിക്ക് ബ്രൂട്ടീഷ്യനിലൊന്നും ഞാൻ പോകാറില്ല, എനിക്ക് ബ്രൂട്ടീഷ്യൻ്റെ ആവശ്യമില്ലാന്ന്.
വെറുതെ തമാശ പറഞ്ഞോ, അമ്മച്ചി ചോദിച്ചെന്നുള്ള സത്യമാണ്. ബാക്കി ഞാൻ തമാശ പറഞ്ഞത് കേട്ടോ. ഞാൻ മുഖത്തൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പൗഡർ ഇടുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പം അതായിരിക്കും. പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല്ലും ഒന്നും കൂടെ വെളുത്ത പോലെ ഇരിക്കും മുഖവും. പിന്നെ പല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത്, എൻ്റെ എറണാകുളത്ത് ഒരു ആൻറ്റി ഉണ്ട്, അമ്മയുടെ അനിയത്തി ജലജാൻറ്റി. എന്നെ ഭയങ്കരമായിട്ടും കോൾ ചെയ്തോ, കോൾ ചെയ്തിട്ട് ചോദിച്ചാൽ നീ പല്ല് വെളുക്കാൻ വേണ്ടി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തോന്ന്. നോ നെവർ. നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പല്ലിന് കുറച്ച് നിറം നമുക്ക് തോന്നും. ഇരുട്ട് ഒരു ഇരുട്ട് ഡാർക്ക് റൂമിൽ ഒരു മിന്നാമിനിങ് വന്നിരുന്നാൽ അതിന് ഭയങ്കര ലൈറ്റ് തോന്നൂല്ലേ നമുക്ക്, അതുപോലെ തന്നെ. ഓക്കെ, പിന്നെ ഞാൻ ഇത്രയും കാലം ഇതൊന്നും ചെയ്യാത്ത ഒരാളായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചെയ്യുമ്പോൾ അതൊരു മേക്ക് ഓവർ ഫീല് ചെയ്യുകയും ചെയ്യും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ എനിക്കിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കണം ആരോടെങ്കിലുമൊക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതോടെ വരെ ഞാൻ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റീൽസ് കാര്യങ്ങളൊക്കെ അമ്മയും ഞാനുള്ളപ്പോൾ അതാ ഇവിടെ നിന്നാട്ടോ റീൽസൊക്കെ എടുക്കാറ്. ഇവിടെ ഇവിടുത്തെ വർക്കേഴ്സ്, ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വർക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, 6 മണിയാകുമ്പോൾ പണി തുടങ്ങും. അവരുടെ ഗൾഫാണിത്, ഹാർഡ് വർക്കാണ്. കക്കേ കക്കേ കൂടെ വിടെ, കുടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാനാൽ കുഞ്ഞു കിടന്ന് കരയൂലേ. പോയി. അപ്പോൾ അങ്ങനെ ഇനി ഇന്ന് ജസ്റ്റ് ഞാൻ ഓഫീസിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. ആരുമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ പ്രൈവസി ഇഷ്യൂസൊക്കെ ഉണ്ട്, ആരില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഓഫീസിൻ്റെ അകമൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുറേ പേര് പലർക്കും പല ആവശ്യങ്ങളാണ്. ചിലവർക്ക് ഓഫീസ് വർക്ക് കാര്യങ്ങൾ, ചിലവർക്ക് ഫാമിലി. ഓരോ ദിവസമായിട്ട് ഞാൻ ഓരോന്നായി ക്ലിയർ ചെയ്യാം. ഇതുണ്ടോ, ഇവിടെ രാവിലെ ഏറ്റവും കൂടുതൽ കണ്ട ഈച്ചേനോടും പൂച്ചേനോടും ഒക്കെ വർത്താനം പറഞ്ഞു പോകുന്ന ആൾ ഞാനാട്ടോ. എല്ലാവരോടും, ചില ആൾക്കാരോടൊക്കെ ഞാൻ ഹലോ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ പിന്നീട് എൻ്റെ ബോസ് പറയും, നീ ആരോടാ സംസാരിച്ചെന്നറിയോ, അത് ഹൈലൈറ്റിൻ്റെ MD ആണ്, അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഞാനെന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ റെസ്പെക്റ്റ് കൊടുക്കാത്തയാണ് ചിലർക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, എൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കത കൊണ്ടാണ് ഞാനങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, എനിക്കിങ്ങനെ പണമുള്ളവരെന്ന് പറഞ്ഞൊരു റെസ്പെക്റ്റ് ഒന്നും വിളിക്കുക. എനിക്ക് വിദ്യാഭ്യാസം ഉള്ളവരോട് നല്ല റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ, അതായത് പണക്കാരോടൊരു റെസ്പെക്റ്റ് എനിക്കില്ല. ആക്ച്വലി ഇല്ല, അവരുടെ കഴിവിൽ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. അയ്യോ, ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും ഒരു സാധനം കാണാൻ ഫ്ലൈറ്റ് മായിക്കുന്ന പൊട്ടിക്കാം, അതിനെ നമ്മൾ പൊട്ടിക്കാന്ന് പറയാം. ഞാനിവിടെ പോകുമ്പോൾ എപ്പോഴും ഒരു ചവിട്ടി പൊട്ടിച്ചിട്ടേ പോകുന്നു കണ്ടോ. ചേട്ടാ, ഇതാണ് എൻ്റെ സെക്യൂരിറ്റി ചേട്ടന്മാര്. ഹായ് അറി, ഞാൻ എന്ന് വീഡിയോ എടുത്തരും അവരിവിടെ ഉണ്ടാവും കേട്ടോ. അവരോട് ഹായ് പറഞ്ഞ ശേഷമേ ഞാൻ ഇങ്ങോട്ട് പോകാറുള്ളൂ അല്ലേ. പോട്ടാ. അപ്പോൾ ഞാനങ്ങനെ ഹഗ്ഗാ മഗ്ഗിൻ്റെ മുന്നിലെത്തി. ഇനി ഇവിടെ എന്താ പറയുക, എൻ്റെ ജോലീൻ്റെ സീരിയസ്നെസ്സിന് ചേർന്ന കാര്യമല്ല ഈ വീഡിയോ എടുക്കൽ. സോ ഞാൻ അവിടെ വൈകിട്ട് പിന്നെ ഇവിടെ ഞാൻ വേറെ ആളാണ്. അപ്പോൾ ഓക്കെ, കീപ്പ് വാച്ചിങ്. എനിക്ക് ചില സമയം തോന്നും ഇവിടുത്തെ ലിഫ്റ്റിന് ഒട്ടും വേഗതയില്ല, എനിക്ക് ഹറിബറിയായി വരേണ്ട സമയത്ത്. അല്ലാത്തപ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഈ ലിഫ്റ്റ് എന്താ വേഗത. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ എത്തി കേട്ടോ. 7th ഫ്ലോറിലാണ് നമ്മുടെ ഓഫീസ്, 5th ഫ്ലോറിൽ വേറെ ഓഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എത്തിയത് ബിക്കോസ് കീ എൻ്റെ കയ്യിലാണ്. ഞാൻ ഇവിടെ തൊട്ട് ബാക്കിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ 9 o'clock വന്ന് തുറക്കും. ഞാൻ തുറന്ന ശേഷം കേട്ടോ ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുക. ഇവിടുത്തെ ബോർഡൊക്കെ ഇതിന് കൊടുത്തതാണ്, റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. ഇതാണ് നമ്മുടെ വിസിറ്റേഴ്സ് ലോഞ്ച്. അപ്പോയിൻമെൻറ്റ് എടുത്ത് വരുന്നവർ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഉള്ളൂട്ടതിനനുസരിച്ച് വിളിക്കലാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെലികോളേഴ്സ്, അക്കൗണ്ടിങ് സെക്ഷൻ, അങ്ങനെ നമ്മുടെ ക്യാഷിൻ്റെ കാര്യങ്ങൾ ഇവിടെയാണ് കേട്ടോ. അതാണ് ഇവിടെ ഇത്രയും എന്താ പറയുക, സ്വകാര്യത. സുതാര്യത എന്ന് പറയാൻ പറ്റും അറിയുന്ന ചേച്ചി എന്നെ ശരിയാക്കും. ഞാൻ പറയുന്ന ഓരോ മലയാളം വേർഡിങ്ങിലെയും തെറ്റുകൾ എനിക്ക് അറിയുന്ന ചേച്ചി വീഡിയോ കണ്ട് തിരുത്തി തരാറുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് സ്വകാര്യത. സുതാര്യത എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിപ്പോയി. അപ്പോൾ ഈ സെക്ഷൻ കാര്യങ്ങൾ എല്ലാവരും ജാക്കറ്റൊക്കെ ഇവിടെ വെച്ചിട്ട് പോകും കേട്ടോ. ബ്ലേസിയർ ഇവിടെ വെച്ചിട്ട് പോകും, കാരണം അത് ഹെവിയാണ്. എടുത്തോണ്ടേ ഞാനും ഇടയ്ക്കൊക്കെ ഇപ്പം ഇങ്ങനെ വെച്ച് പോകാറുണ്ട്. ഓക്കെ, പിന്നെ ഓരോരുത്തർക്കും ഓരോ ക്യാബിന് ഓരോ കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബോസിൻ്റെ സീറ്റ് കാര്യങ്ങൾ, ഇവിടെ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, ഞാനിന്ന് കിട്ടിയ ഓരോ അവാർഡ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. റിവാർഡ്സ്, ഇവിടെ ക്ലീനിങ്ങിൻ്റെ ആൾ വരുന്നതേ ഉള്ളൂ, ക്ലീൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കില്ല. പിന്നെ ഇവിടെ നമ്മുടെ സ്പേസ്, ഇവിടെയാണ് വർക്കുകളൊക്കെ നടക്കുന്നത്, ഇവിടെയാണ് കേട്ടോ. അയ്യോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ്. ഈ സീറ്റിന് വേണ്ടി ഇവിടെ എപ്പോഴും അടി നടക്കാറുണ്ട്. പുറത്തേക്കൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ.
അതേ മാള്, ഇതാണ് മാള്. ഞങ്ങൾക്ക് ഇവിടുത്തെ മാളിൽ പോകാൻ എടുപ്പാട്ടോ. ഇതിൻ്റെ -5 ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോയാൽ ഓക്കേ. അപ്പോൾ വർക്ക് സ്പേസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ? അപ്പോൾ എൻ്റെ ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഇപ്പം ലഞ്ച് ടൈം ആയിട്ടോ. ഞാനിവിടെ മുകളിൽ ടെറസിൽ വന്നിരുന്ന ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ കൂടെ എടുത്ത ശേഷം വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദേ നല്ല ചപ്പാത്തിയും ബീഫ് ഫ്രൈയും, ഇതാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ ലൈം ജ്യൂസ്. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ നടക്കണ്ട. ബൈ. ഇപ്പോൾ ലഞ്ച് ടൈമാണ് കേട്ടോ, അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. കുറച്ചും കൂടെ ടൈം കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കാവും. അതിന് മുമ്പേ ഞങ്ങൾ കഴിച്ചിട്ട് പോകുന്നു. ബൈ.